കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള ഉദ്ഘാടന ചടങ്ങ് ജനകീയ ഉത്സവമാക്കി മാറ്റും. വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ചെയർമാനും KLMD തുളസിദാസ് ജനറൽ കൺവീനറും ജില്ലാ കളക്ടർ കൺവീനറുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തിന് തന്നെ സ്വപ്ന പദ്ധതിയായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത മാസം 9 യാഥാർത്ഥ്യമാവാനിരിക്കുകയാണ്. ഉദ്ഘാടന ദിവസം ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുമ്പേ തന്നെ വിമാന സർവീസും ആരംഭിക്കുമെന്നത് കണ്ണൂർ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ഇരട്ടിമധുരം പകരുന്നതാണ്. അതുകൊണ്ടുതന്നെ ഉദ്ഘാടന ചടങ്ങ് ജനകീയ ഉത്സവമാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം കിയാലിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. ഇതിനായി വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ചെയർമാനും KLMD തുളസിദാസ് ജനറൽ കൺവീനറും ജില്ലാ കളക്ടർ കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലയിലെ മന്ത്രിമാർ, MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കണ്ണൂർ കോർപ്പറേഷൻ മേയർ, നഗരസഭാ ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി, NGO സംഘടന, വ്യാപാരി വ്യവസായി സംഘടന എന്നിവയുടെ പ്രതിനിധികൾ, കണ്ണൂർ റേഞ്ച് IG, ജില്ലാ പോലീസ് മേധാവി, ഇരിട്ടി DYSP, മട്ടന്നൂർ CI, മട്ടന്നൂർ SI, DMO, RTO, മട്ടന്നൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ തുടങ്ങിയവർ സംഘാടക സമിതിയിലെ അംഗങ്ങളാണ്. കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MRajan ചെയർമാനും കിയാൽ ചീഫ് പ്രൊജക്ട് എഞ്ചിനീയർ ഷിബുകുമാർ കൺവീനറുമായി സ്വീകരണ കമ്മിറ്റിയും മട്ടന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ ചെയർമാനും കിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP ജോസ് കൺവീനറുമായി ഘോഷയാത്രാ കമ്മിറ്റിയും രൂപീകരിച്ചു. ഉദ്ഘാടനത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മട്ടന്നൂർ നഗരസഭയിലെയും കീഴൂർ പഞ്ചായത്തിലെയും പ്രധാന കേന്ദ്രങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ദീപാലംകൃതമാക്കും. 8 വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും. കേരള തനിമ വ്യക്തമാക്കുന്ന തരത്തിൽ വിവിധ കലാരൂപങ്ങളുടെയും മറ്റും അകമ്പടിയോടെയായിരിക്കും ഘോഷയാത്ര. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭു മുഖ്യാതിഥിയാവും. കേന്ദ്ര സഹമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MPമാർ, MLAമാർ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി 100,000+ പേർ ചടങ്ങിൽ പങ്കെടുക്കും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ സംവിധാനത്തിലാണ് ചടങ്ങ് നടക്കുക. ഉദ്ഘാടന ദിവസം മട്ടന്നൂരിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായി കൂത്തുപറമ്പ്, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ, പനയത്താംപറമ്പിലും ഇരിട്ടി ഭാഗത്തുനിന്നും വരുന്നവർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെയും പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പ്രത്യേകം ഏർപ്പാട് ചെയ്യുന്ന ബസ്സുകളിൽ വിമാനത്താവളത്തിൽ എത്തണം. കുറച്ച് വാഹനങ്ങൾക്ക് വിമാനത്താവളത്തിനകത്ത് പാർക്ക് ചെയ്യാം. ഇതിന് ഓൺലൈൻ വഴി പാസ് എടുക്കണം. മട്ടന്നൂർ ടൗണിലെ ചില റോഡുകൾ ഉദ്ഘാടന ദിവസം വൺ വേ ആക്കും. മട്ടന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന യോഗത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ അധ്യക്ഷനായി. KLMD തുളസിദാസ് ചടങ്ങ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. KK രാകേഷ് MP, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അസിസ്റ്റന്റ് കളക്ടർ ചന്ദ്രശേഖർ, ഇരിട്ടി DYSP ബ്രജീഷ് തോടത്തിൽ, മട്ടന്നൂർ CI ജോഷി ജോസ്, മട്ടന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി യോഗത്തിന് മുന്നോടിയായി മട്ടന്നൂർ നഗരസഭാ ഹാളിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ അധ്യക്ഷനായി. മന്ത്രിമാരായ KK ശൈലജ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PK ശ്രീമതി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, കിയാൽ MD തുളസിദാസ്, അസിസ്റ്റന്റ് കളക്ടർ ചന്ദ്രശേഖർ, മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അനിതാ വേണു, കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MRajan, കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഫൽ, മട്ടന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി പുരുഷോത്തമൻ, നഗരസഭാ മുൻ ചെയർമാൻ കെ ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനായാണ് യോഗം ചേർന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.